എന്താ ഇയാളുടെ പ്രശ്നം? സൂചി എടുത്ത് കുത്തും പോലുള്ള ഒരു വേദന. ഓ വേദന വേദന, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പിന്നെ എന്തിനാ നിനക്ക് ഇവിടെ ശമ്പളം തരുന്നത്? എന്താ മോളെ, ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല മുത്തശ്ശാ. തമ്പിയെ വിട്ട് എപ്പോഴും എന്നെ വിളിപ്പിക്കുക. വേദന അത്ര വേദന. പിന്നെ നിന്നെ എന്തിനാ ഇവിടെ ശമ്പളം തന്ന് നിർത്തിയിരിക്കുന്നെ? അത് എന്നെ നോക്കാൻ? കീർത്തി, ഇവന്റെ വേദന മാറ്റാൻ നേഴ്സ് പോരാ, ഡോക്ടർ എന്നെ വേണം. പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം മോളെ. പിന്നെ ഞാനൊന്നുമില്ല. വേണം, ഏതായാലും ഡോക്ടറെ കാണേണ്ടതല്ലേ. ഇപ്പൊ തന്നെ പോവാം. ഞാനൊന്നും വരുന്നില്ല. പോയില്ലെങ്കിലേ നിന്റെ പുറത്ത് ഞാൻ ചട്ടക ചൂടാക്കി വെക്കും. അത് തന്നെ, വാ ഹോസ്പിറ്റലിൽ പോവാം. തന്റെ വേദന ഇന്നത്തോടെ ഞാൻ മാറ്റിയേക്കാം. നടക്ക് നടക്ക് നടക്ക. ഇന്നത്തോടെ വേദന മാറും. ഞാനിവിടെ നിൽക്കുവേ, പെട്ടെന്ന് വരണം. നിന്റെ വേഷം കെട്ടൊന്നും ഇവളെടുത്ത് വില പോവില്ല. എന്താ ഇത്ര ചിരിക്കാൻ? എന്താടി ചിരിച്ചാല്? ഡോക്ടറെ കാണണോ? നമുക്ക് തിരിച്ചു പോയാലോ? നടക്കങ്ങോട്ട്. എന്റെ കാര്യത്തിൽ തനിക്ക് എന്തിനാ ഇത്ര താല്പര്യം? നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? എനിക്ക് വീട്ടില് മനസമാധാനത്തോടെ ഒന്ന് ജോലി ചെയ്യണം. കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, തല വേദനിക്കുന്നു, മൂക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സ്വസ്ഥത തരില്ലല്ലോ. അല്ല, അതെ, മൂക്ക് വേദനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താൻ എന്റെ കയ്യിൽ നിൽക്കില്ല. തന്റെയൊക്കെ അസുഖത്തിനെ സർജന ബെസ്റ്റ്. അതെ, താൻ വീഴുമ്പോഴൊക്കെ പിടിക്കാനേ ഞാൻ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്തിട്ടില്ല. പിന്നെ പിടിച്ചെഴുന്നേപ്പിച്ച തന്നെ ഇരിക്കവിടെ. തന്നിൽ നിന്നേ മനുഷ്യത്വം പ്രതീക്ഷിച്ച ഞാനാ മണ്ടി. താനൊരു വൃത്തികെട്ട മൃഗോ. മൃഗോ? ആ അതെ, തന്നെ ഈ ഹോസ്പിറ്റലിലല്ല മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോണ്ട്. എങ്കിൽ നമുക്ക് മൃഗാശുപത്രിയിലേക്ക് പോ, തന്നെ അവിടെ കാണിക്കാലോ. അതെ, ഞാൻ തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ ഒരു കാര്യമുണ്ട്, അത് തനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടേ. മുമ്പ് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിന്റെ ദേഷ്യം തനിക്ക് മാറിയിട്ടില്ല. അത് മനസ്സിൽ കിടന്ന് തിളയ്ക്കുവാ. അതാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ആണുങ്ങൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ. പെണ്ണുങ്ങളുടെ അടുത്ത് എപ്പോഴെങ്കിലും തോറ്റുപോയാ അവർ ഈ ജന്മം അത് മറക്കില്ല. വേണ്ടി വന്നാ തന്നെ ഇനിയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, കാണണോ. അതിന് നീയേ ഒന്നുകൂടി ജനിക്കണം. തനിക്ക് കൊറേ ഗുണങ്ങളുണ്ടായിരിക്കും, പക്ഷേ മനുഷ്യനെ മനസ്സിലാക്കാൻ അറിയില്ല. മണ്ടി. താനായിട്ട് എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. എന്റെ കയ്യിൽ പിടിച്ചു, ഒരു തവണയെങ്കിലും എന്റെ കൈ തൊട്ടില്ലെങ്കിൽ നിനക്ക് മനസ്സമാധാനാവില്ലല്ലേ. എന്തേ ഇത്? സാനിറ്റൈസർ. കൊറോണയെ കൊല്ലാൻ വേണ്ടിട്ടല്ല, തന്റെ കയ്യിൽ തൊട്ടതുകൊണ്ട് എന്റെ കൈ പറ്റിയ കീടങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട. കൊറോണ തന്നെക്കാളും ബെറ്ററാ.
ഉണ്ടോ? മുത്തശ്ശി ഡിസ്ചാർജ് ചെയ്തില്ലേ? എന്നാ നോക്ക്, കല്യാണിയുടെ മുത്തശ്ശി കൂടെ കണ്ടിട്ട് പോ. ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ലാബ് റിപ്പോർട്ട് വാങ്ങിക്കാൻ വന്നതാ. ഡോക്ടറെ ഒന്ന് കാണണം. രാഹുൽ സാറിന് സുഖമായില്ലേ? ഇല്ല മോളെ, അസുഖം കൂടി കൂടി വരുമോ? ഡോക്ടറെ ഒന്ന് കാണിക്കട്ടെ. അവളെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാ. ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. റോഷനെ കാണാൻ വന്നതായിരിക്കും അല്ലേ? റോഷൻ ഇവിടെ ഇല്ല. അഞ്ജലി വാ, അകത്തോട്ടിരിക്കാം. ചേച്ചി, ഞാൻ ചേച്ചിയെ കണ്ട് സംസാരിക്കാൻ വന്നതാ. അകത്തിരിക്കണമെന്നില്ല. എന്താ അഞ്ജലി? എന്റെയും റോഷന്റെയും വിവാഹ നിശ്ചയം നടക്കുമെന്ന് തോന്നുന്നില്ല. വിവാഹ നിശ്ചയം നടക്കില്ലെന്നോ? എന്താ അഞ്ജലി നീ പറയുന്നേ? നിശ്ചയത്തിനുള്ള ഡേറ്റ് നീ കണ്ടതല്ലേ? ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം? റോഷൻ പറഞ്ഞോ വിവാഹ നിശ്ചയം നടക്കില്ലെന്ന്? എന്തിനു പറയുന്നു? എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയ അദ്ദേഹം ഈ വിവാഹത്തിന് സമ്മതിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. നേരെ ചെന്ന് കണ്ടു. എന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്റെ കൂടെ പുറത്തേക്ക് വന്നു. പക്ഷേ സ്നേഹത്തോടൊരു വാക്കുപോലും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം എന്റെ കൂടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റെവിടെയോ. മറ്റെവിടെയോന്ന് പറഞ്ഞ കീർത്തിയുടെ കൂടെ തന്നെ. അദ്ദേഹത്തിന്റെ മനസ്സിലെ കീർത്തി മാത്രമേ ഉള്ളൂ, ഞാനില്ല. അതെനിക്ക് മനസ്സിലായി. ഒരു തവണ അറിയാതെ എന്നെ കീർത്തി എന്ന് വിളിക്കുക പോലും ചെയ്തു. ഒക്കെ കീർത്തി വന്ന് ക്ലിയർ ചെയ്തല്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? പെണ്ണ് കാണാൻ വന്നു, വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു. ആരോടും എതിർപ്പൊന്നും പറഞ്ഞില്ല റോഷൻ. കീർത്തി റോഷനും തമ്മില് നാടകം കളിക്ക, എല്ലാവരും കബളിപ്പിക്ക. ചേച്ചി കണ്ടോ, അതേ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും. വിവാഹ നിശ്ചയം നടക്കില്ല. ഏയ്, ഞാൻ ജീവനോടുണ്ടെങ്കിൽ വിവാഹ നിശ്ചയം നടക്കും, നിങ്ങളുടെ വിവാഹവും നടക്കും. നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല. ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കേണ്ടതില്ല. കീർത്തി ഇപ്പോ രാഹുലിന്റെ പിന്നാലെ. അവനവളിൽ വീഴുമെന്ന പേടി എനിക്കുണ്ട്. നമ്മുടെ വഴികളിൽ നിന്നൊക്കെ അവളെ മാറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അഞ്ജലി. എങ്ങനെ? അതെങ്ങനെയെന്ന് താൻ വഴിയെ അറിയും. തന്റെയും റോഷന്റെയും വിവാഹ നിശ്ചയം നടക്കും. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കീർത്തി ഉണ്ടാവില്ല. ഉറപ്പ്? ഉറപ്പ്. അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തോളാം. കീർത്തി എന്ന ശല്യം നിങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് മുമ്പ് ഒഴിവാവും. ഞാൻ ചേച്ചിയുടെ വാക്ക് വിശ്വസിക്കുന്നു. നോക്കാം.